Hi friends, Assalamu alaikum. Welcome to my channel Rahmat Tasty Food. Ellavarkkum swagatham. Appol njan innu ivide vannirikkunnathu 1k celebration aagoshikkan vendittanu. Appol enikku 1k sub aayathil valare santoshamundu. Enne support cheytha ellavarkkum oru paadu paadu thanks. Appol iniyum munnottu thanne ellarum ingane enne support cheythu iniyum oru paadu subbukalokke എനിക്ക് തരണം. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നിന്ന് കേക്കാണ് കാണിക്കുന്നത്. പക്ഷേ കേക്കിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാനിവിടെ 1K സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞാനിവിടെ റോസ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വൈറ്റും യോക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ വൈറ്റെല്ലാം ഇവിടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കളറ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പകുതി പോർഷൻ വൈറ്റിലും ആണ് ചെയ്യുന്നത്. രണ്ട് കളറായിട്ടാണ് ഞാനിവിടെ റോസ് മിൽക്ക് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഞാനിവിടെ റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വൈറ്റും യോക്കും ഇതിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ 3 മുട്ടയ്ക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ്. പിന്നെ ഞാനിവിടെ കേക്ക് ഇപ്പോൾ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം തയ്യാറാക്കുന്നത് ഡ്രീം വെപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ബൗളും വിസ്കെല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് പൗഡറാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മിൽക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഒരുവിധം ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തു. ഇനി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ ഞാൻ റോസ് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് ഞാൻ റെഡ് കളർ ഒരു ചെറിയൊരു തുള്ളി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ എല്ലാ സൈഡിലേക്കും ആക്കി ഒഴിച്ച് കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടണം. ഇപ്പോൾ സിറപ്പെല്ലാം ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച ക്രീം നമുക്ക് എടുത്തിട്ട് നല്ലതുപോലെ എല്ലാ സൈഡിലും തേച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ റെഡ് കളർ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ക്രീമൊക്കെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ 1K സബിൻ്റെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഒരു റോസ് മിൽക്ക് കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പം എല്ലാവരും ഇനിയും എനിക്കിതുപോലെ നല്ല സപ്പോർട്ട് തന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു തരണം. അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.